കൊച്ചി മെട്രോയുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിയിലെ തൊഴിലാളികൾക്ക് 3 മാസമായി ശമ്പളം നൽകുന്നില്ലെന്ന് പരാതി. തൈക്കുടം ഇലക്ട്രിക് സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്ന കമ്പനിയിലെ തൊഴിലാളികളാണ് ദുരിതത്തിലായത്. കൊച്ചി മെട്രോയുടെ ഭാഗമായ തൈക്കുടം ഇലക്ട്രിക് സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് അൽസ്റ്റോം എന്ന കമ്പനിക്കാണ് DMRC കരാർ നൽകിയത്. ഇവരിത് ഉപകരാറായി ദില്ലി ആസ്ഥാനമായ ദുർഹ എന്ന കമ്പനിക്ക് നൽകി. ദുർഹ നിയമിച്ച 11 തൊഴിലാളികളാണ് ഇവിടെ കഴിഞ്ഞ 1.5 വർഷമായി ജോലി ചെയ്യുന്നത്. 3 മാസം മുൻപാണ് വിഷയങ്ങൾ തുടങ്ങിയത്. ശമ്പളം മുടങ്ങി, പണി നിർത്തിവെച്ചു. ഓഗസ്റ്റിൽ പൂർത്തിയാക്കേണ്ട സബ്സ്റ്റേഷന്റെ പൈലിംഗ് ജോലികൾ പോലും തീർന്നിട്ടില്ല. കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ ആരും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. അന്യസംസ്ഥാനങ്ങളിൽ അടക്കമുള്ള ജീവനക്കാർ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നു. ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇന്ന് തുടങ്ങുന്ന നാളെ തുടങ്ങുന്നത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കമ്പനിയിൽ നിന്ന് ഹയർ ഓഫീസറിൽ നിന്ന് എല്ലാം കിട്ടണം. പക്ഷേ ഇത് 3 മാസമായിട്ട് സാലറി ഇല്ലാതെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. കൂടാതെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു പിരിഞ്ഞ് പോകണമെങ്കിൽ ഇവിടുന്ന് റിലീവിംഗ് കിട്ടാതെ പോകാൻ പറ്റില്ല. അതും ഒരു പ്രശ്നമാണ്. 2015 ഏകദേശം സെപ്റ്റംബറിലാണ് പൈലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പ് തന്നെ ഇവിടെ എംപ്ലോയീസിനെ ഹയർ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ 1 മാസം മതി അല്ലേ പൈലിംഗ് വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാൻ. 1 മാസവും 2 മാസവും തീരേണ്ട വർക്കാണ് ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇപ്പോഴും 3 പൈല് ബാക്കിയാണ്. 1 കോടിയോളം രൂപയുടെ ഉപകരണങ്ങളും സ്റ്റീൽ കമ്പികളും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. അൽസ്റ്റോം പണം നൽകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ദുർഹയിലെ ജീവനക്കാർ പറയുന്നു. അതേസമയം കോൺട്രാക്ട് കമ്പനിയുടെ ജീവനക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടാനാകില്ലെന്നാണ് DMRCയുടെ നിലപാട്. കൊച്ചിയിൽ നിന്ന് രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.